വി എസ് സുനിൽകുമാറിനെ വെട്ടിനിരത്തി മന്ത്രി കെ രാജൻ ഉൾപ്പെടെ ഏഴ് പുതുമുഖങ്ങളെ ദേശീയ കൌൺസിലിൽ എത്തിച്ച് കാനം രാജേന്ദ്രൻ പക്ഷം ദേശീയ നേതൃത്വത്തിൽ പിടിമുറുക്കി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ മാത്രമാണ് കാനം വിരുദ്ധ പക്ഷത്തു നിന്നും ദേശീയ കൌൺസിലിൽ എത്തിയത്. പന്നിൻ രവീന്ദ്രൻ സ്വയം ഒഴിഞ്ഞപ്പോൾ പ്രായപരിധിയിൽ തട്ടി കെ ഇസ്മയിൽ പുറത്തായി. സംസ്ഥാന പാർട്ടിയിലെ വിഭാഗീയത എത്രത്തോളം രൂക്ഷമാണെന്ന് പ്രകടമാകുന്നതായി ദേശീയ കൌൺസിലിലേക്കുള്ള നാമനിർദ്ദേശം. നിലവിലുള്ള ജെ ചിഞ്ചുറാണിക്ക് പുറമെ കാനത്തിന്റെ വിശ്വസ്തരായ മന്ത്രിമാർ കെ രാജൻ, പി പ്രസാദ്, ജി ആർ അനിൽ എന്നിവർ ദേശീയ കൌൺസിലെത്തി. വി എസ് സുനിൽകുമാർ ദേശീയ കൌൺസിൽ എത്തുന്നത് സംസ്ഥാന നേതൃത്വം നിർദാക്ഷിണ്യം വെട്ടിനിരത്തി. കേരളത്തിന്റെ ഗ്രൂപ്പ് ചർച്ചയിൽ ടി ആർ രമേഷ് കുമാർ സുനിൽകുമാറിന്റെ പേര് നിർദ്ദേശിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വം പിന്തുണച്ചില്ല. സംസ്ഥാന നേതൃത്വം കൈവിട്ടതോടെ സുനിൽകുമാറിനെ പിന്തുണയ്ക്കാൻ ഒരാൾ പോലും തയ്യാറായില്ല. കാനത്തോട് ഏറ്റവും അധികം അടുപ്പമുള്ള മലപ്പുറത്തു നിന്നുള്ള പി പി സുനീറും ജനയികും എഡിറ്റർ രാജാജി മാത്യു തോമസും ദേശീയ കൌൺസിലിന്റെ ഭാഗമായി. ഇസ്മയിൽ പക്ഷത്തു നിന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ മാത്രമാണ് ദേശീയ കൌൺസിലെത്തിയത്. പാർട്ടിയുടെ ദളിത് മുഖമായ ചിറ്റയത്തെ മന്ത്രിയാക്കാത്തതിൽ സി പി ഐ സംസ്ഥാന നേതൃത്വം ഏറെ വിമർശനം കേട്ടിരുന്നു. പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി കൺട്രോൾ കമ്മീഷൻ അംഗമായി. മുഖം മാറുന്ന പാർട്ടിയിൽ എ ഐ വൈ എസ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ യുവമുഖമായി ദേശീയ കൌൺസിലെത്തി. പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നതിനാണ് പന്ന്യൻ രവീന്ദ്രൻ സ്വയം ഒഴിഞ്ഞത്. പ്രായപരിധിയിൽ തട്ടി കെ എസ് പിയിൽ പുറത്തുപോയപ്പോൾ എൻ അനിരുദ്ധൻ, ടി വി ബാലൻ, സി എൻ ജയദേവൻ എന്നിവരും ദേശീയ കൌൺസിലിൽ നിന്നും പുറത്തേക്ക് പോയി. വി എസ് സുനിൽകുമാറിനെ വെട്ടിനിരത്തിയെങ്കിലും പാർട്ടിയെ ഭാവിയിൽ മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള നേതാക്കളാണ് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റികളിൽ എത്തിയിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വിജയവാഡയിൽ നിന്നും ക്യാമറമാൻ ബിനു സെബാസ്റ്റ്യനൊപ്പം ബിബു രവതി, മനോരമ ന്യൂസ്.